ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ഡ്രിങ്കുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഷമാമും വത്തക്കയുമാണ്. ഞാനിവിടെ ഒരു ഷമാമിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് വത്തക്കയാണ്. അതിൻ്റെ കുറുകളെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വത്തക്കയിൽ കുഴിയില്ലാന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ടാവും. നമുക്ക് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ആദ്യം ഈ ഫ്രൂട്ട്സ് എല്ലാതും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അരക്കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇഫ്താറിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണിത്. വേനൽക്കാലത്തും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡ്രിങ്കാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.